കനോലി കനാലിന്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് നൂതന ആശയവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പുഴകളിലും മറ്റു സ്ഥലങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ട ബോട്ടിലുകൾ കൊണ്ട് ഉഗ്രൻ കയാക്ക് നിർമ്മിച്ച് പ്ലാസ്റ്റിക് ശേഖരണം നടത്തി കനോലി കനാലിന് സംരക്ഷണമൊരുക്കുകയാണ് ഈ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ തിരുവത്ര പുത്തൻകടപ്പുറം കേരണ്ടകത്ത് മുനീഷ് മൂസയാണ് ആകർഷകമായ ചെറു ചെറുനൗക നിർമ്മിച്ച് ജനശ്രദ്ധ നേടുന്നത് തൊഴിയൂർ ഐ കോളേജിലെ ബി ഇംഗ്ലീഷ് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ മുനീഷ സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് കയാക്ക് ബോട്ട് ഉണ്ടാക്കിയത് അഞ്ഞൂറ്റി പതിനാല് ബോട്ടിലുകൾ ഉപയോഗിച്ചാണ് കയാക്ക് നിർമ്മിച്ചത് ഇതിൽ വലവെച്ച് മൂടുകയും ഇരിപ്പിടത്തിനായി മരത്തിന്റെ ഫ്രെയിമുകളും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല പി ബി സി പൈപ്പ് അടിച്ചുകോരി എന്നിവ ഉപയോഗിച്ച് തുഴയുമുണ്ടാക്കി ഏകദേശം മൂന്നാഴ്ച പരിശ്രമിച്ചാണ് കയാക്ക് നിർമ്മിച്ചത് രണ്ടു പേർക്ക് ഇരിക്കാനുള്ള എല്ലാവിധ സംവിധാനവും ഇതിലുണ്ട് ഇരുപത് കിലോ ഭാരമുള്ള കയാക്കിൽ മുഴുവൻ ബോട്ടിലുകളായതിനാൽ രണ്ടാൾക്ക് പൊക്കിയെടുത്ത് എവിടെയും വയ്ക്കാം ചാവക്കാട് മുതൽ പൊന്നാനി വരെ ബോട്ടിലുകൾ ശേഖരിക്കാനാണ് മുനീറിന്റെ അടുത്ത ലക്ഷ്യം കനോലിയുടെ പരിതാപകരമായ അവസ്ഥ കണ്ടാണ് മുനീർ കയാക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഇപ്രകാരം സ്വരൂപിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ച് വളരെ മികച്ച കയാക്ക് ബോട്ടുകൾ ഉണ്ടാക്കുകയും ഇത് ചെറുമീനുകൾ വിറ്റ് ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുമെന്നും ഇതുവഴി പ്ലാസ്റ്റിക് പുനരുപയോഗം ചെയ്യാൻ സാധിക്കുമെന്നും മുനീഷ് മൂസ പറഞ്ഞു ഈ കനോലി കനാലിൽ നമ്മളെ ഉപജീവന മാർഗ്ഗം കാണുന്ന കുറെ ആൾക്കാരുണ്ട് നന്നാൽ ചെറിയ ചെറിയ മീനെ പിടിച്ചിട്ട് കരിമീൻ അതുപോലത്തെ മീനുകളെ പിടിച്ചിട്ട് ഉപജീവനം കാണുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും ഈ പ്ലാസ്റ്റിക്കിൽ റീസൈക്കിൾ റീസൈക്കിൾ പോലെ തന്നെ റീ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സമൂഹത്തിലേക്ക് കാണിക്കാൻ പറ്റും എന്നാണ് ഞാൻ അതിലൂടെ കാണിക്കുന്നത് പ്ലാസ്റ്റിക്കിനെതിരെ കടുത്ത പോരാട്ടം നടത്തുന്ന മുനീഷ് മൂസയുടെ പ്രയാണം യുവതലമുറയ്ക്ക് മാതൃകയാണ് ഇനിയും വേറിട്ട ആശയങ്ങളുമായി ഉയരങ്ങളിലേക്ക് കുതിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ചെറുപ്പക്കാരൻ ടി ചാവക്കാട്